ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോണ ഓൺലൈൻ ജോബ് വിദ്യാർത്ഥികൾക്കായാലും വീട്ടമ്മമാർക്കായാലും പറ്റിയൊരു ഓൺലൈൻ ജോബാണ്. അതും പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഒരു മാസം 20,000 രൂപയൊക്കെ ഉണ്ടാക്കണം എന്നുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ജോബ് നിങ്ങൾക്കുള്ളതാണ്. ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടോ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ടോ ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു ജോബ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓൺലൈൻ ജോബാണ്. സിമ്പിളാണ്, പക്ഷെ കിട്ടുന്ന ഏണിങ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൈ പേയ്മെന്റ് തന്നെയാണ്. ഒരു മാസം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് വർക്ക് ചെയ്തിട്ട് 20,000 രൂപയോ അതിൽ കൂടുതലോ ഏൺ ചെയ്യാൻ പറ്റും. അതും ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ഒന്നുമില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ജോബാണ്. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ മാത്രം മതി കേട്ടോ. പ്രത്യേകിച്ച് റിസ്ക്കും കാര്യങ്ങളും ഒന്നുമില്ല, സേഫ് ആണ്. നമുക്ക് കറക്റ്റായിട്ട് അക്കൗണ്ടിലോട്ട് തന്നെ ക്യാഷ് വരുന്ന ഒരു വെബ്സൈറ്റ് ആണ്. മന്ത്ലി സാലറി ബേസിസ് പോലെ തന്നെ നമുക്ക് ക്യാഷ് കിട്ടും. ഒത്തിരി ആൾക്കാരുണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തവർ, അതായത് ജോലി വേണം, പേയ്മെന്റ് വേണം, പക്ഷെ പുറത്തിറങ്ങി ജോലി ചെയ്യാൻ പറ്റില്ല, കുട്ടികൾ ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. അത്തരത്തിലുള്ള ജോബ്സ് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ജോബാണ്. അതും ഇത്ര ഒരു ഏണിങ്സ് നമുക്ക് ഉണ്ടാക്കാനും പറ്റും, വളരെ സേഫ് ആണ്. ഇതെന്ത് ജോബാണ്, എങ്ങനെയാണ് ഇതിന് ജോയിൻ ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് ഇത്രയും പൈസ കിട്ടും, നമുക്ക് എങ്ങനെ ഇത് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും വീട്ടിലിരുന്നുകൊണ്ട് ഇത്ര ഒരു ഏണിങ്സ് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് എല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രം ജോയിൻ ചെയ്യാം. അപ്പം വീട്ടിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെയും ഇൻസ്റ്റയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഒന്ന് കയറിയിട്ട് ഫോളോ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ വെബ്സൈറ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കണ്ടിട്ട് വരാം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് HDFC ലൈഫിന്റെ ഒരു വർക്ക് ഫ്രം ഹോം ജോബ് ഓപ്പർച്യൂണിറ്റിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും 100% വർക്ക് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്ത് നോക്കാം. ബെനിഫിറ്റ്സ് ഓഫ് ബീയിങ് HDFC. അപ്പോൾ ഇതിൽ നമുക്ക് ജോയിൻ ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ താഴെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഫ്രീഡം, നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവും, അതായത് ഏൺ കമ്മീഷൻസ് ആൻഡ് ഇൻസെൻറ്റീവ്സ് വൈൽ യു എക്സ്പാൻഡ് യുവർ റീച്ച് ആൻഡ് ഗ്രോ യുവർ ബിസിനസ്. അപ്പോൾ നോർമലി നമ്മൾ എന്തായാലും ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിന് സാലറി പ്ലസ് കമ്മീഷൻ അല്ലെങ്കിൽ ബോണസ് കാര്യങ്ങളൊക്കെ കിട്ടും, അതുപോലെ ഇൻസെൻറ്റീവ്സ് ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, അത് തന്നെയാണ് ഇവർ പറയുന്നത്. ഫ്ലെക്സിബിൾ വർക്ക് ഹവേഴ്സ്, നമുക്ക് തീരുമാനിക്കാം നമ്മൾ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അതായത് നമുക്ക് എവിടെ നിന്ന് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. വെൻ ടു വർക്ക്, എപ്പോൾ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഫ്രം യുവർ ഹോം ഓർ ഓഫീസ്, നമുക്ക് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ടോ വർക്ക് ചെയ്യാം, അല്ലാതെ നമ്മുടെ ഏത് സ്ഥലത്ത് ഇരുന്നു കൊണ്ടും നമുക്ക് തന്നെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും നമ്മുടെ വർക്ക് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇന്നോവേറ്റീവ് ടെക്നോളജി, അവർ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഡിജിറ്റൽ ടൂൾസ് വിൽ ഹെൽപ്പ് യു റീച്ച് യുവർ കസ്റ്റമേഴ്സ് എനിവർ ഷെഡ്യൂൾ അപ്പോയിൻമെന്റ്സ് ഡിസ്കസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ട്രാക്ക് യുവർ കമ്മീഷൻ ഇൻസ്റ്റന്റ്ലി. അതായത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ട് സിസ്റ്റവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അതിനൊക്കെ ഇവർ സപ്പോർട്ട് ചെയ്യും. അതായത് നമുക്ക് കസ്റ്റമേഴ്സിനെ എവിടെ ഇരുന്നു കൊണ്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ എന്തെങ്കിലും ഡൗട്ടും ക്വയറീസൊക്കെ ഉണ്ടെങ്കിൽ അവർ തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. അപ്പോയിൻമെൻറ്റ്സ് ഷെഡ്യൂൾ ചെയ്യാനും കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുതരും. അതുപോലെ നമ്മുടെ കമ്മീഷൻസ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനൊക്കെ ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. മേക്ക് ആൻ ഇമ്പാക്റ്റ്, ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ ദി ലൈഫ്സ് ഓഫ് അതേഴ്സ് ബൈ ഹെൽപ്പിംഗ് ദം ടു ചൂസ് ദി റൈറ്റ് ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് ടു സേഫ് ആൻഡ് സെക്യൂർ ടെയർ ഫ്യൂച്ചർ. അതായത് ഇത് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട ജോലിനെ കുറിച്ചാണ്. അപ്പോൾ അവരുടെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുക, കസ്റ്റമേഴ്സിന് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുക, അതൊക്കെയാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവർക്ക് വേണ്ടുന്ന ഫിനാൻഷ്യൽ ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഗെറ്റ് സ്കിൽഡ് ആൻഡ് ഗ്രൂംഡ്, വി മേക്ക് യു ഫിനാൻഷ്യലി റെഡി ആൻഡ് ഗ്രൂം ടു യു ടു അച്ചീവ് ഗ്രോത്ത് ആൻഡ് സക്സസ്. നമുക്ക് ഈ ഒരു ജോബ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിൽ ഫിനാൻഷ്യലി നമുക്ക് ഓക്കെ ആവാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. വി റെക്കഗ്നൈസ് പെർഫോമൻസ് ആൻഡ് റിവാർഡ് സക്സസ് ത്രൂ അവാർഡ്സ്, ഇൻസെൻറ്റീവ്സ് ആൻഡ് വാരിയസ് പ്രോഗ്രാംസ് ഹെൽഡ് നാഷണലി ആൻഡ് ഇൻ്റർനാഷണലി. അപ്പോൾ ഇത് നമുക്ക്
പ്രോപ്പർ റിവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടും, അതുപോലെ തന്നെ ഇൻസെൻറ്റീവ്സ് കാര്യങ്ങളൊക്കെ കിട്ടും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ നമുക്ക് പ്രോപ്പറായുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതായത് എ ടു സെഡ് കാര്യങ്ങൾ, ഇൻഷുറൻസിനെ പറ്റിയിട്ട്, പ്രൊഡക്റ്റിനെ പറ്റിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവർ കോളിലൂടെയും മീറ്റിംഗ്സ് സൂം മീറ്റിങ്ങിലൂടെയൊക്കെ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് തരും. അതുകൂടാതെ പ്രൊഫഷണൽ ഗൈഡൻസ്, നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു മാനേജർ ഉണ്ടാവും, അപ്പോൾ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അവർ തന്നെ പ്രോഗ്രാമൊക്കെ ഷെഡ്യൂൾ ചെയ്ത് തരും, പ്രോപ്പർ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ തരും എന്ന് പറയുന്നുണ്ട്. സർവീസ് സപ്പോർട്ട്, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സർവീസ് സപ്പോർട്ട് തരും. ഹൂ ക്യാൻ ജോയിൻ അസ്? അപ്പൊ ഈ ഒരു ജോബ് എന്ന് പറഞ്ഞത് ആർക്കൊക്കെ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ഇഫ് ഫിനാൻഷ്യൽ ഫ്രീഡം, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഫിനാൻഷ്യൽ സക്സസ് ആർ യുവർ ഗോൾസ്, ദെൻ ദിസ് ഇസ് ദ പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ യു. ഓൾ യു നീഡ് ടു ബ്രിങ് ഈസ് ആൻ ഓപ്പൺ മൈൻഡ് ആൻഡ് ദി വില്ലിംഗ്നെസ് ടു ലേൺ, ഗ്രോ ആൻഡ് എക്സൽ ടു സക്സസ് ആസ് എ ഫിനാൻഷ്യൽ കൺസൾട്ടൻസ്. യു കുഡ് ബി എനി ഓഫ് ദി ഫോളോയിങ്. അപ്പം നമ്മളിതിൽ വർക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻസ് ആയിട്ടാണ്. അപ്പം ഇതിൽ ഒരുപാട് ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആൾക്കാരെ കൊണ്ട് ഇൻഷുറൻസ് എടുപ്പിക്കുക, അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. നമുക്ക് വീല് ഇന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോബ് തന്നെയാണ്. അതല്ലാതെ നമുക്ക് പരിചയമുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് പോയി കാണുമോ, നമ്മുടെ കംഫർട്ട് സോണിൽ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രോപ്പറായുള്ള ട്രെയിനിങ് തരുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഹൗസ് വൈഫ്സിനായാലും റിട്ടയേർഡ് എംപ്ലോയീസിനായാലും ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇത് മന്ത്ലി നമുക്കൊരു 20,000 രൂപയോ അതിൽ കൂടുതലോ ഏൺ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് ആവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിൽ ആൻ ആപ്ലിക്കേഷൻ, നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഏജ് പ്രൂഫ്, അഡ്രസ്സ് പ്രൂഫ്, എഡ്യൂക്കേഷണൽ പ്രൂഫ്, പാൻ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ കാർഡ്, ക്യാൻസൽ ചെക്ക് കോപ്പി. അപ്പം ഇത് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇതിൽ ചോദിക്കുന്നില്ല, കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ ഡാറ്റാസൊക്കെ നമുക്ക് കൊടുക്കാം, കാരണം HDFC ലൈഫ് എല്ലായിടത്തും ഉണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ചാൽ അറിയാമായിരിക്കും. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തരും, അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫൈഡ് ലൈഫ് ഇൻഷുറൻസ് പാർട്ട്ണർ ആവാം, അതിനുള്ള ഒരു സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ തരും. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടും, അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടും HDFC ലൈഫ് എന്നാണ്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ്, ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് FAQ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇവരുടെ ബ്രാഞ്ചസിൽ ഓഫീസിൽ പോകേണ്ടതുണ്ടോ, അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പോവാം കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്, അതുപോലെ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് രജിസ്റ്റേർഡ് ഓഫീസാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങളുടെ സിറ്റിയിൽ എന്തായാലും HDFC ലൈഫ് ഉണ്ടാവും. അപ്പം ഇതിൽ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫിൽ ദി ഫോം നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഉള്ള ഫോം തന്നെയാണ്, നമ്മുടെ ഫുൾ നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ ID കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ്, നമ്മുടെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അവർ പിന്നീട് നമ്മളോട് ചോദിക്കും. ആ സമയത്ത് നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസും സർട്ടിഫിക്കേഷൻസും അതുപോലെ ID പ്രൂഫും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം എന്ത് ജോബാണെന്ന്. അപ്പോൾ അത്തരത്തിലുള്ള ജോബ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും ഈ ഒരു ഫോം ഫിൽ ചെയ്യുക, കാരണം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് 20,000 രൂപ, ചിലപ്പോൾ അതിൽ കൂടുതലും മന്ത്ലി നേടാൻ പറ്റും. അതും ഡയറക്റ്റ് ബാങ്കിലോട്ട് നമുക്ക് സാലറി ആയിട്ട് ക്രെഡിറ്റ് ചെയ്തും തരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓൾ ദി ബെസ്റ്റ്.